നമസ്കാരം മലയാളം എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം തമിഴ്നാട്ടിലെ ദ്രവീഡിയൻ കൾച്ചർ അത്ര പെട്ടെന്നൊന്നും മാറുന്ന ഒരു സംഗതിയല്ല അവിടെ അവരുടെ മനസ്സുകൾക്കുള്ളിൽ അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി അവരുടെ ഭക്ഷണത്തിലും വേഷവിധാനത്തിലും അവരുടെ ഭാഷയിലും രൂപത്തിലും നടത്തത്തിലും ഉറക്കത്തിലുമൊക്കെ അവരുടെ ദ്രവീഡിയൻ കൾച്ചർ ഉറങ്ങിക്കിടക്കുകയാണ് ഡി എം കെ എന്ന ദ്രാവിഡ മുന്നേറ്റ കഴകം തൂത്തുവാരിയ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ത്രിതല തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കുറച്ചധികം മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സത്യമാണെന്ന് മറച്ചു വയ്ക്കേണ്ട കാര്യമില്ല പക്ഷേ എ ഐ എ ഡി എം കെ അന്നാ ദ്രാവിഡ മുന്നേറ്റ കഴകം കൂടുതൽ ശോചനീയമായ അന്തരീക്ഷത്തിലേക്ക് നീങ്ങുന്നു ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് രാഷ്ട്രീയപരമായി എ ഐ എ ഡി എം കെക്ക് ബി ജെ പിയുമായി സഖ്യം കൂടിയതിന് ശേഷം നഷ്ടങ്ങളല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള തിരിച്ചറിവ് അവരിൽ തന്നെ കുറച്ചു പേർക്കുണ്ട് ഒന്നാമത്തെ കാര്യം ജയലളിതയുടെ അഭാവത്തിൽ ഇനി എടപ്പാടി പളനിസ്വാമിക്കോ പനീർശെൽവത്തിനോ അവിടെ വലിയ സാധ്യതയില്ല കാരണം ആ പാർട്ടി ആര് കൈയടക്കും എന്നുള്ള മൽപ്പിടുത്തമാണ് നടക്കുന്നത് ഡി എം കെ അങ്ങനെയല്ല സ്റ്റാലിനിസമാണ് ഒരു കണക്കിന് നോക്കിയാൽ ഒരു വ്യക്തി അധികാരത്തിൽ ഇരിക്കുന്നത് ഭരിക്കുന്നത് സ്റ്റേബിൾ ഗവൺമെൻറ്റിന് നല്ലതാണ് ഡി എം കെ ഒറ്റയ്ക്കാണ് മന്ത്രിസഭ രൂപീകരിച്ചത് ഡി എം കെയുടെ സഖ്യകക്ഷിയായി മത്സരിപ്പിച്ച പലർക്കും സീറ്റുകളുണ്ടെങ്കിലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയ ഡി എം കെ മന്ത്രിസഭയിൽ മറ്റാരെയും ഉൾപ്പെടുത്തിയിട്ടില്ല അതുതന്നെ പല കാരണങ്ങൾ കൊണ്ടാണ് മറ്റ് പാർട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ്സിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഭരിക്കാമായിരുന്നു എന്നിട്ട് പോലും അവർ ചെയ്തില്ല അതിനെ കോൺഗ്രസ് മോശമായി കാണുന്നതുമില്ല രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം മോദി വിരുദ്ധത അതിശക്തമായി ആളിക്കത്തിക്കാൻ ഡി എം കെ നടത്തുന്ന ശ്രമങ്ങളാണ് ശരിക്കും എന്താണ് മോദി ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ നാണയത്തിൽ തന്നെ സ്റ്റാലിൻ തിരിച്ചടിക്കുക മോദി എങ്ങനെയാണോ മറ്റ് നേതാക്കളെ മുഖവിലക്കെടുക്കാതെ അവരെ തച്ചുടയ്ക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ ഭാവിയെ ഒതുക്കാൻ ശ്രമിക്കുന്നത് അതേ രീതിയിൽ തന്നെ അതേ ആംഗിളിൽ തന്നെ സ്റ്റാലിൻ തിരിച്ച് ചെക്ക് വയ്ക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് മോദി പയറ്റുന്ന രാഷ്ട്രീയം തന്നെയാണ് ഗുജറാത്ത് മോഡൽ രാഷ്ട്രീയം സ്റ്റാലിൻ പൂർണ്ണമായും പയറ്റുന്നുണ്ടോ എന്നുള്ളതറിയില്ല പക്ഷേ ബംഗാളിൽ മമതാ ബാനർജി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിക്കളയാമെന്ന വ്യാമോഹമൊന്നും സ്റ്റാലിൻ ഇല്ലെങ്കിലും സ്റ്റാലിൻ തമിഴ്നാടിനെ പൂർണ്ണമായും ആ കരവലയത്തിൽ ഒതുക്കിയിരിക്കുകയാണ് അതിലെ അതിനെ ഭേദിക്കാൻ അന്നാമലൈ ഐ പി എസിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബി ജെ പിയുടെ പ്രാദേശിക നേതാക്കൾക്കോ കഴിയുമെന്ന് തോന്നുന്നില്ല ബി ജെ പിയുടെ കൊടികെട്ടിയ നേതാവ് എന്ന് പറയുന്ന പൊൻ രാധാകൃഷ്ണൻ ഒരു കാലത്ത് സംസ്ഥാന അധ്യക്ഷനായിരുന്നപ്പോഴാണ് ഒരു കുറേയധികം മേൽവിലാസമുണ്ടായത് അദ്ദേഹം മന്ത്രിയായിട്ടുണ്ട് കന്യാകുമാരിയെ 3 തവണ പ്രതിനിധീകരിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പരിചയത്തിൻ്റെ പുറത്ത് അവിടെ കുറേ മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളത് അപ്പുറം ബി ജെ പിക്ക് അവിടെ സ്വാധീനമില്ല നമുക്കറിയാം കേരളത്തിൽ ബി ജെ പിക്ക് ആകെ കിട്ടിയിരിക്കുന്നത് ഒരു അക്കൗണ്ട് മാത്രമായിരുന്നു അത് 2016 പിന്നീട് അത് 2021 അത് പൂട്ടിച്ചു പക്ഷേ തമിഴ്നാട്ടിൽ 4 സീറ്റുകളുണ്ട് അതവർക്ക് രാഷ്ട്രീയ നേട്ടമാണ് എന്ന് ചിന്തിക്കുന്ന സ്ഥിതിയിലേക്ക് പോയാൽ അതിനർത്ഥം എ ഐ എ ഡി എം കെ പൂർണ്ണമായും ബി ജെ പിക്ക് വളം വെച്ചു കൊടുക്കുന്നു ബി ജെ പിയെ വളർത്തുന്നു എ ഐ ഡി എം കെ ശോഷിക്കുന്നു ഇതാണ് അവിടുത്തെ യഥാർത്ഥ അവസ്ഥ കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക